പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഫാസിസ്റ്റ് ഭരണകൂടമായി മാറിയെന്ന് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടോട്ടോമാൾ, ബിഗസ്റ്റ് ഷോറൂം ഫോർ കിച്ചൺ, ഹോം അപ്ലയൻസസ് ആൻഡ് ടോയ്സ്. ടോട്ടോമാൾ, നയമർമൂല, കാസർഗോഡ്. കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചെർക്കളയിൽ ജയ് ഭാരത് എന്ന പേരിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഭരണഘടനയിൽ പറഞ്ഞ നിയമങ്ങൾ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഫാസിസ്റ്റ് ഭരണകൂടമായി മാറിയെന്ന് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന ഒട്ടനവധി നടപടികളുമായി ജനങ്ങൾക്കെതിരെ മുന്നോട്ടു പോകുന്ന മോദി സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ ഭരണത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മറുപടി നൽകുമെന്ന് ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. സംഘപരിവാര ശക്തികൾക്കെതിരെ നിരന്തരമായ പോരാട്ടം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന CPM, ആ CPM സ്വാഭാവികമായും രാഹുലിനെ സ്വീകരിക്കും, രാഹുലിനെ അനുകൂലിക്കും, രാഹുലിനെ അനുദാനം ചെയ്യും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ നമ്മൾ കണ്ടതെന്താ, BJP ക്കാരൻ എതിർക്കുന്നതിനേക്കാളും വലിയ ശക്തിയോടുകൂടി CPM കാരൻ എതിർത്തു. കണ്ടെയ്നർ ജാഥ എന്ന് ആക്ഷേപിച്ചു സ്വരാജ്. തിരുവനന്തപുരത്ത് രണ്ട് വാർത്താ മാധ്യമ സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കാൻ ധൈര്യമില്ലാത്ത പിണറായി വിജയൻ നിരന്തരമായി രാഹുലിനെ വ്യക്തിപരമായി വെട്ടയാടി. രാഹുലിന്റെ പ്രിയപ്പെട്ട മാതാവ്, ദീർഘകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ച സോണിയാഗാന്ധിയെ വ്യക്തിപരമായി പേരെടുത്ത് വിമർശിക്കുന്ന സാഹചര്യമുണ്ടാക്കി പിണറായി വിജയൻ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KE ഖാലിദ് അധ്യക്ഷത വഹിച്ചു. BA ഇസ്മായിൽ സ്വാഗതം പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താനി MP മുഖ്യപ്രഭാഷണം നടത്തി. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെർക്കള.